കൊയിലാണ്ടി വലിയമങ്ങാട് കടലിൽ ഒഴുക്കിൽപ്പെട്ട അനൂപിനായുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥയും കടൽക്ഷോഭവും കാരണമാണ് നടപടി. ഇന്ന് വൈകിട്ടോടെ തെരച്ചിൽ പുനരാരംഭിക്കും. റിയാസ് കെ എം ആർ വിശദാംശങ്ങളുമായി ചേരുന്നു. റിയാസ്, എപ്പോഴാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ഇപ്പോൾ തെരച്ചിൽ നിർത്തിവെക്കാനുള്ള കാരണം എന്താണ്? ഫിജി ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കൊയിലാണ്ടി വലിയമങ്ങാട് സ്വദേശിയായിട്ടുള്ള പുതിയപൊരിയിൽ അനൂപിനെ കടലിൽ ഒഴുക്കിൽപ്പെട്ട നിലയിൽ കാണാതായത്. തുടർന്ന് അഗ്നിരക്ഷാസേന നാട്ടുകാരും ചേർന്ന് ആദ്യം ഇന്നലെ രാത്രി തെരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ വലിയ തോതിലുള്ള മഴയും ഒപ്പം തന്നെ കടൽക്ഷോഭവും കാരണം രാത്രി തെരച്ചിൽ തുടരാനാവാത്ത ഒരു സാഹചര്യം വന്നു. പിന്നീട് ഇന്ന് രാവിലെ അത് പുനരാരംഭിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ സഹായം, അഗ്നിരക്ഷാസേനയുടെ സഹായം, അതിനു പുറമെ നാട്ടുകാരുടെ, മത്സ്യബന്ധന തൊഴിലാളികളുടെ സഹായമെല്ലാം ഈ ഒരു സംഭവത്തിൽ അവർക്ക് ലഭിച്ചിരുന്നു. അതേ തുടർന്ന് ആ തെരച്ചിൽ തുടർന്ന് വരികയായിരുന്നു. അതിനിടെയാണ് വീണ്ടും കാലാവസ്ഥ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്, കടൽക്ഷോഭം രൂക്ഷമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അതോടുകൂടി ഇപ്പോൾ യുവാവിന് വേണ്ടി, അതായത് അനൂപിന് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം മാത്രമേ ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയൂ എന്നാണ് കൊയിലാണ്ടി തഹസിൽദാർ സി പി മണി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയെങ്കിലും ഈ തെരച്ചിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്. ഇന്ന് രാവിലെ കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെ ഉള്ള സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിലൊരു തിരച്ചിൽ ഇന്ന് രാവിലെ പുനരാരംഭിച്ചത്. അത് വീണ്ടും നിർത്തിവെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. ഫിജി ശരി. റിയാസ, കൊയിലാണ്ടി വലിയമങ്ങാട് കടലിൽ ഒഴുക്കിൽപ്പെട്ട അനൂപിനായുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്.